ഹലോ, വെൽക്കം ബാക്ക്. മിന്നത്തുവാടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് വളരെയധികം രുചികരമായിട്ടുള്ള നുറുക്ക് ഗോതമ്പ് പായസമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ മറ്റേത് പായസത്തെക്കാളും ഒരുപടി മുമ്പിലായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ്. ഈ ഒരു രീതിയിൽ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കിത് വീണ്ടും വീണ്ടും ഉണ്ടാക്കാനായിട്ട് തോന്നും. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പായസം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. നമുക്ക് പറ്റുന്ന തെറ്റെന്താണെന്ന് വെച്ചാൽ, നമ്മൾ കൂടുതൽ അളവിൽ നുറുക്ക് ഗോതമ്പ് എടുക്കും. അപ്പോൾ അതിൽ കൂടുതലായിട്ട് സ്റ്റാർച്ച് ഫോം ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പാലൊഴിച്ച് കൊടുക്കുള്ളൂ. അങ്ങനെ വരുമ്പോൾ നുറുക്ക് ഗോതമ്പിൻ്റെ ടേസ്റ്റ് ആയിരിക്കും മുന്നിൽ നിൽക്കുക. ഇവിടെ ഞാൻ വളരെ കുറഞ്ഞ അളവിൽ നുറുക്ക് ഗോതമ്പ് കൊണ്ട് കൂടുതൽ പേർക്ക് പായസം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു കപ്പ് നിറച്ച് നുറുക്ക് ഗോതമ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പം ആ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പ് വേവാനായിട്ട് 5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെയും കുക്കറിനനുസരിച്ചിരിക്കും. കുക്കറിലല്ലാതെയും വേവിച്ചെടുക്കുക. ഞാനിപ്പോൾ ഇത് എളുപ്പം വെന്ത് കിട്ടാനായിട്ട് കുക്കറിൽ തന്നെ വെക്കുക. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 3-4 വിസില് വരുന്നതുവരെ വെയിറ്റ് ചെയ്യാം. ആദ്യം 1 വിസില് വന്ന് തീ ഒന്ന് കുറച്ചു കൊടുക്കാം. പിന്നെ ഒരു 3 വിസിലും കൂടി വന്നിട്ട് ഓഫ് ചെയ്യാം. ഇനി പായസത്തിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചെറുകി എടുത്തിട്ടുണ്ട്. 2 വലിയ തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് മുഴുവനും വേണ്ടി വരും. നുറുക്ക് ഗോതമ്പിൻ്റെ അളവ് കുറച്ചിട്ട് തേങ്ങാപ്പാലിൻ്റെ അളവ് കൂട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ട് വേറെയുള്ള പാലൊന്നും യൂസ് ചെയ്യരുത്. കാരണം തേങ്ങാപ്പാൽ തന്നെയാണ് ഇതിൽക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. വേറെ പാലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പായസമൊക്കെ ആവും, പക്ഷേ കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടില്ല. ഇനി ഇത് പാലെടുക്കാൻ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്ത് നല്ലപോലെ പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് പിഴിഞ്ഞെടുത്ത പീര ജസ്റ്റ് കുറച്ച് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് 2 പാലൊന്നും ആക്കിയിട്ടില്ല, ഒക്കെ 1 പാലന്നെ നല്ല കട്ടിയിൽ എടുത്തുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ സമയം കൊണ്ട് നുറുക്ക് ഗോതമ്പ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിൽക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുത്താണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിലെന്തെങ്കിലും വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ഒരു 6-7 പീസ് ശർക്കര മതിയാകും. അതിൽക്കൊരു 1/2 കപ്പോ അല്ലെങ്കിൽ 1/2 കപ്പോ വെള്ളം ഒഴിച്ചിട്ട് മെൽറ്റാക്കിയതിന് ശേഷം ഒരു അരിപ്പയിൽ കൂടി നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഗോതമ്പ് നുറുക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സമയം കൊണ്ട് ചിലപ്പോൾ നുറുക്ക് ഗോതമ്പ് ചൂടാറിയിട്ട് കട്ട കെട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് അതൊക്കെ ഉടച്ച് ആ ഒരു ശർക്കര പാനി അതിലേക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ തന്നെ ഇത് നന്നായിട്ടൊന്ന് ലൂസായി വന്നിട്ടുണ്ട്. ഇനി പാലും കൂടി ഒഴിക്കുമ്പോൾ നമുക്ക് വെള്ളം കൂടിയ പോലെ അതുപോലെ തന്നെ ഒന്ന് പാൽ ഏറിപ്പോയാൽ അതൊക്കെ തോന്നും, പക്ഷേ അതൊന്നും പ്രശ്നമില്ല. പിന്നെ ഈ പായസം ചൂടാറുന്ന സമയത്ത് കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് തന്നെ കിട്ടും. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങാപ്പാല് മുഴുവനായിട്ടും ഇതിൽ ഒഴിച്ചു കൊടുക്കാം. പാലൊഴിച്ചു കൊടുക്കുമ്പം കാണാൻ പറ്റുന്നുണ്ടാവും നല്ലപോലെ ലൂസായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് തണുത്ത് കഴിയുമ്പോഴാണ് അവർ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുക. ഈ സമയത്ത് ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. ഇത് നേരത്തെ ശർക്കര ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഒരുപാട് സമയം തിളപ്പിച്ചെടുക്കാൻ പാടില്ല. ജസ്റ്റ് തേങ്ങാപ്പാലൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് ചൂടായാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിപ്പം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ലൂസായിട്ടാണ് പായസം ഇരിക്കുന്നത്. ഇനി ചൂടാറുമ്പോൾ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കാണിച്ചു തരാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് തേങ്ങാക്കൊത്താണ് ഇട്ട് കൊടുക്കുന്നത്. കാഷ്യൂനട്ടോ മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം. തേങ്ങ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. നല്ലൊരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് സമയം മൂപ്പിച്ചെടുത്ത് അതിൻ്റെ കളറൊക്കെ നല്ലപോലെ മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്ന സമയത്ത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു തേങ്ങ കൂടി ഇതിലേക്ക് മൂപ്പിച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു മണവും അതേപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും പായസത്തിന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം സെർവ് ചെയ്യാം. അതിൻ്റെ ഇടയിൽ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുള്ള ഒരു കാര്യമുണ്ട് കേട്ടോ. നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുന്ന സമയത്ത് ജ്യൂസ് അരിപ്പയിൽ കൂടിയാണല്ലോ എടുക്കുക. അപ്പോൾ കുറച്ച് തേങ്ങാപ്പീരൊക്കെ ആ പാലിലുണ്ടാവും. അപ്പോൾ അതൊന്ന് പോകാൻ വേണ്ടിയിട്ട് ആ അരിപ്പയിൽ കൂടി തന്നെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചായ അരിപ്പുണ്ടല്ലോ ചെറിയ കണ്ണിൽ, അതിൽ കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ പാല് മാത്രമായിട്ട് നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു, ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് അതിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ അപ്പോൾ തന്നെ ലഭിക്കും. യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ഹോം പേജിൽ തന്നെ കാണാൻ പറ്റും.
അപ്പോൾ നല്ല നല്ല റെസിപ്പീസ് ആയിട്ട് ഇൻഷാ അല്ലാ വീണ്ടും കാണാം. താങ്ക് യു.